हाई फ्रेंड्स आमी अग्रिटेक टिप्स वीडियो स्वागत इन वीडियो औरल्प व्यतस्तु ना साधारण ना वीडियो वीटले परंपिल मत का विड़ मुड़ी विड़ वीडियो साधारण एड़ा इन वीडियो अल्प व्यतस्तुएं चिंतो नमुक नलर पल कृषि ഞങ്ങളിവിടെ ഈ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകളിലൊന്ന് റബ്ബറാണ് അപ്പോൾ ഈ റബ്ബർ സംബന്ധിച്ച ഒരു വീഡിയോ ചെയ്യാൻ താൽപര്യപ്പെട്ടതിന്റെ കാരണം എന്റെ ഇളയ സഹോദരിക്ക് വീട് വെക്കാനായിട്ട് ഒരു 10 സെന്റ് ഭൂമി നിങ്ങൾക്ക് കാണാം ഈ ഇതാണ് ആ പ്ലോട്ട് മേടിച്ചിട്ടേക്കുന്നത് ഇത് ഞങ്ങൾ മേടിച്ചപ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി നട്ടിരുന്ന റബ്ബർ മരങ്ങൾ ഉണ്ടായിരുന്നു ഇതിപ്പോൾ തൈ മരങ്ങളാണ് വെട്ടി കളയാൻ തക്കണമുള്ള മരങ്ങളൊന്നുമല്ല തൈ മരങ്ങളാണ് പക്ഷേ നമുക്ക് വീട് വെക്കാൻ വാങ്ങിച്ചതുകൊണ്ട് ഈ മരങ്ങൾ ഞങ്ങൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വെട്ടി കളയാനായിട്ട് തീരുമാനിച്ചതാണ് അപ്പോൾ ഞാൻ ഈ കുറേ ദിവസമായിട്ട് ഞാൻ ഈ മരങ്ങളൊക്കെ ടാപ്പ് ചെയ്യുന്നുണ്ട് അത് സ്ലോട്ടർ ആയിട്ടാണ് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ടാപ്പിംഗ് ഒന്നും നന്നായിട്ട് അറിയാവുന്ന ഒരാളൊന്നുമല്ല എങ്കിലും ഒരു അത്യാവശ്യം പരിചയമൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ നാട്ടിൻപുറത്തെ രീതിയൊക്കെ വെച്ച് ഞങ്ങളിവിടെ കൃഷി ഈ റബ്ബറാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പൊ ഇതൊക്കെ കണ്ടു പരിചയിച്ച ആ ഒരു പരിചയത്തിന്റെ പേരിലാണ് ഞാൻ ഈ റബ്ബർ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ കാണുന്ന കുറച്ച് റബ്ബർ ഇവിടെ ഏകദേശം ഒരു 10-30 ചൂടോളം ഉണ്ട് ആ റബ്ബർ എല്ലാം വെട്ടിക്കളയും അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഇനി വെട്ടിക്കളയാൻ പോകുന്നതുകൊണ്ട് പരമാവധി ഇതിനകത്ത് നിന്ന് എത്രമാത്രം പാല് കിട്ടുമോ അത് മുഴുവൻ ഇങ്ങ് എടുക്കുക അല്ലെങ്കിൽ അത് കിട്ടത്തക്ക നിലയിൽ എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെയാണ് ഞാൻ ഇതിന് പറ്റുന്ന ഒരു മരുന്ന് മറ്റു പലരോടും ചോദിച്ചറിഞ്ഞിട്ട് കടയിൽ പോയിട്ട് ഈ ഇത്തരം മരുന്നുകൾ കിട്ടുന്ന കടയിൽ പോയി വാങ്ങിച്ചത് ഇപ്പോൾ നമ്മുടെ റബ്ബറിൽ നിന്ന് നമുക്ക് അധികമായിട്ട് പാല് കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഈ മരുന്നിന്റെ പേര് എത്തിഫോൺ എന്നാണ് എത്തിഫോൺ 10% വീര്യമുള്ളത് ഇത് നമുക്ക് ഈ റബ്ബർ ബോർഡ് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ റബ്ബറിന്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചില്ല് ചിരട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലെല്ലാം ലഭ്യമാണിത് ഇതിന്റെ വില 150 രൂപയാണ് എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വേണം എടുക്കാൻ എക്സ്പയറി ഡേറ്റ് കഴിയാറായത് നിങ്ങൾ വാങ്ങാൻ പാടില്ല ഇത് വിഷം അടങ്ങിയിരിക്കുന്ന ഒരു മരുന്നായതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ തൊടാതെ സൂക്ഷിക്കണം അപ്പോൾ ഒരു വായുസഞ്ചാരമൊക്കെ ഉള്ള തണുത്ത മുറിയിൽ ഇത് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം കഴുകി വൃത്തിയാക്കി വെക്കാനായിട്ടുള്ളത് അല്ലെങ്കിൽ ആ പാത്രങ്ങൾ പിന്നീട് ഉപയോഗിക്കാതിരിക്കാനും കൂടെ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ മരുന്ന് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണുന്നത് ഇതുപോലെ ഒരു പാത്രം പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഈ മരുന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുലുക്കിയതിനു ശേഷം ഇതിന്റെ അടപ്പിൽ ഒരടപ്പ് മരുന്ന് അതായത് ഇതുപോലുള്ള ഒരടപ്പ് മരുന്ന് അതിൽ 3 അടപ്പ് പാമോയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് പാമോയിലാണ് ഞാൻ എടുത്തേക്കുന്നത് അത് മൂന്നടപ്പ് പാം ഓയിൽ നിങ്ങൾ ഈ മരുന്ന് വാങ്ങുമ്പോൾ കടയിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അവർ കൃത്യം പറയും അല്ലെങ്കിൽ ഈ മരുന്നിനോടൊപ്പം തന്നെ ഒരു ലഘുലേഖ കിട്ടും അതിനകത്തും ഇത് വിശദമായി എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഈ അളവ് കറക്റ്റ് ആയിരിക്കണം ഈ കോമ്പിനേഷൻ കറക്റ്റ് അല്ലാതെ വരുമ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇല്ലാതായി മാറും എനിക്ക് കുറച്ച് മരങ്ങൾ മാത്രമേ ഈ രീതിയിൽ ഉപയോഗിക്കാനുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് മരുന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പോൾ ഒരടപ്പ് മരുന്നും 3 അടപ്പ് പാം ഓയിലും ഓർ വെളിച്ചെണ്ണ ഇതെടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു കമ്പ് വെച്ച് നന്നായിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം അലർജി പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളവർ ഇതുപോലൊരു ഗ്ലൗസ് ഇടുക അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആകാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും നന്നായിട്ടൊരു 10 മിനിറ്റ് ഈ മരുന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം 10 മിനിറ്റ് കറക്റ്റായിട്ട് ഇളക്കണം എന്നാൽ മാത്രമേ ഇത് തമ്മിൽ നന്നായിട്ട് യോജിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ അളവ് കൂട്ടി എടുത്തിട്ടുണ്ട് ഈ
അടപ്പിന് മൂന്നടപ്പ് മരുന്ന് ഒഴിച്ചപ്പോൾ ഏതാണ്ട് 9 അടപ്പ് പാം ഓയിൽ എടുത്ത് നമ്മളത് ഞാൻ പറഞ്ഞതുപോലെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് കമ്പ് വെച്ച് മിക്സ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇത് തേക്കാനായിട്ട് ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടാക്കി എടുത്താൽ മതി ഇത് നമ്മുടെ തേങ്ങ പൊതിച്ച തൊണ്ടാണ് മറ്റു ബ്രഷുകളൊന്നും ഉപയോഗിക്കേണ്ട ഇതാണ് ഏറ്റവും നല്ലത് ഈ ഇങ്ങനെയുള്ള ബ്രഷ് മാത്രം നമ്മൾ ഉണ്ടാക്കി എടുത്താൽ മതി അപ്പം ഇതിന്റെ ഈ ഫ്രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ശേഷം നമ്മൾ മരത്തിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ റബ്ബർ മരം നിൽക്കുന്ന ഭാഗത്തേക്ക് പോകാൻ പോകുന്നു നമ്മൾ ഈ ബ്രഷ് ഈ മരുന്ന് മുക്കിയിട്ട് നമ്മൾ വെട്ടുന്ന പിൻകാന തൊട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരിക അവിടെ നിന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി മുന്നിലേക്ക് കൊണ്ടുവരിക അത്രയും മതി നമ്മൾ ഇതിപ്പം സ്ലോട്ടർ വെട്ടുന്നതുകൊണ്ട് രണ്ട് പട്ടയിൽ താഴത്തെ പട്ടയിലും മുകളിലത്തെ പട്ടയിലും നമ്മളിങ്ങനെ തേക്കുന്നതാണ് ഞാൻ സാധാരണ വെട്ടുമ്പോൾ ഈ ചിരട്ടയ്ക്കൊരു 3/4 ചിരട്ട പാല് പരമാവധി കിട്ടും നമുക്ക് ഈ മരുന്ന് തേച്ചതിന് ശേഷം എത്രമാത്രം റിസൾട്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് രണ്ട് ദിവസം നമ്മൾ ഈ മരുന്ന് പുരട്ടിയതിന് ശേഷം രണ്ട് ദിവസം വെട്ടാൻ പാടില്ല രണ്ട് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്ന് ടാപ്പ് ചെയ്ത് നോക്കും അപ്പോൾ എത്രമാത്രം റിസൾട്ട് ഉണ്ടെന്ന് നമുക്കപ്പോൾ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ എത്തിഫോൺ മരുന്ന് നമ്മുടെ റബ്ബർ മരത്തിൽ നമ്മൾ പുരട്ടിയതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞു നമ്മളെന്തായാലും വെട്ടാൻ പോവുകയാണ് ഞാനൊന്നും കൂടെ പറയുന്നു ഞാൻ എക്സ്പെർട്ട് ഒരു വെട്ടുകാരന് ടാപ്പിംഗുകാരനല്ല ജസ്റ്റ് ഈ മരങ്ങൾ ഇത്ര മാത്രം ഉള്ളത് കൊണ്ട് ഒന്ന് പഠിക്കാനായിട്ടും കൂടെ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അപ്പം നമ്മൾ ഇതിപ്പം ഷോർട്ടർ വെട്ടുന്നതുകൊണ്ട് ഇടപ്പട്ട നമ്മൾ ഇവിടുന്ന് വെട്ടുമ്പം ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് ഇടപ്പട്ട ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അതും നമ്മൾ എടുക്കുന്നതിൻ്റെ കാരണം ഇത്രയും അല്ലെങ്കിൽ പാല് കൂടുതലങ്ങ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു സൈഡിലൂടെ തന്നെ ഒഴുകിയിറങ്ങും നന്നായിട്ട് പാല് വീഴുന്നുണ്ട് ആ മരുന്ന് നമ്മൾ പ്രയോഗിച്ചതിൻ്റെ ഒരു റിസൾട്ട് ഇതിനകത്തുണ്ട് ഇത്രയും സാധാരണ വീഴുന്നില്ല നമുക്കിനി ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഈ ചിരട്ട എത്രമാത്രം നിറയുന്നുണ്ടെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം
തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ ചിലരെങ്കിലും റബ്ബർ കൃഷി ചെയ്യുന്നവരും അതിന്റെ വിളവെടുക്കുന്നവരും ഒക്കെ ആണെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും അത്തരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പ്രിയമുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ റബ്ബർ കൃഷി ചെയ്യുമ്പോൾ ചെയ്തു നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും അത് മുറിച്ച് കളയാൻ പോകുന്ന അല്ലെങ്കിൽ സ്ലോട്ടർ അടിക്കുന്ന മരങ്ങൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ തൈമരങ്ങളിലും ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അത് പക്ഷേ അതിൻ്റെ അളവ് അല്ലെങ്കിൽ ഈ എത്തിഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം ഒരുപാട് മരുന്ന് ഉപയോഗിച്ചാൽ മരത്തിൻ്റെ ഉള്ള കറ മുഴുവൻ ഊറി വന്നിട്ട് അത് മരം നിശേഷം ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യങ്ങളോട് ശ്രദ്ധിച്ചുകൊള്ളുക തീർച്ചയായിട്ടും മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ.